തരത്തിൽ ജനങ്ങൾ വലഞ്ഞിട്ടുണ്ട്. മറ്റ് വാർത്തകളിലേക്ക്, കോഴിക്കോട് അശോകപുരത്ത് സമരാനുകൂലികൾ ഓട്ടോറിക്ഷയുടെ ചില്ല് തകർത്ത് കുടുംബത്തെ ഇറക്കിവിട്ടു. ഓട്ടോറിക്ഷാ തൊഴിലാളിയായ ഗോവിന്ദപുരം സ്വദേശി ലിബിജിത്തിനെയും കുടുംബത്തെയും ഒരു സംഘം ആളുകൾ ആക്രമിച്ചു, കുട്ടികളെ അടക്കം ഭീഷണിപ്പെടുത്തിയെന്നും ലിബിജിത്ത് പറഞ്ഞു. കസബ പോലീസ് കേസെടുത്തിട്ടുണ്ട്. എസ് വിനേഷ് കുമാറിന്റെ റിപ്പോർട്ടിലേക്ക്. പൊതുപണിമുടക്കിനിടെ കോഴിക്കോട് മാവൂർ റോഡിൽ വെച്ച് ഓട്ടോറിക്ഷയിൽ സഞ്ചരിക്കുന്നതിനിടെ, അതായത് കുടുംബവുമായി ഓട്ടോയിൽ സഞ്ചരിക്കുന്നതിനിടെ ആക്രമണത്തിനിരയായ ലിബിജിത്ത് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്തായിരുന്നു സംഭവം? ഞാനിപ്പോ ലീവാണല്ലോ, അപ്പോ ഈ സമരമായിട്ട്, അതായത് ഇന്നത്തെ പണിമുടക്കായിട്ട് ലീവാണ്. അപ്പം വീട്ടിലിരിക്കായിരുന്നു. അപ്പോ വൈഫ് പറഞ്ഞ ഒരു നേർച്ച ഉണ്ടായിരുന്നു അമ്പലത്തില്. അപ്പോൾ വൈഫ് പറഞ്ഞപ്പോൾ വിശാരിക്കാവിലെ ഒന്ന് പോവാറുണ്ട്. അപ്പൊ ഒന്ന് ഒഴിവിട്ടിയപ്പോ ആയിക്കോടെ ഞങ്ങൾ ഫാമിലിയായിട്ട് എന്റെ ഓട്ടോയിൽ തന്നെ പോയതാ. വിശാരിക്കാവ് പോയി തിരിച്ചു വരികയാണ്. അപ്പൊ ഞങ്ങൾക്ക് അറിയില്ല സമരക്കാർ ഇവിടെ ഉണ്ടോ എന്താന്ന് അറിയില്ല. ഞങ്ങള് ഓട്ടോന്റെ ഫ്രണ്ട് ഗ്ലാസ് അടിച്ചു പൊട്ടിച്ച്, കൂടാതെ ഗ്ലാസ് ചില്ല് തെറിച്ചിന്റെ മേലൊക്കെ കൂടെ കൈ മുറിഞ്ഞിട്ടുണ്ട്. പിന്നെ ഡ്രസ്സൊക്കെ ഇതൊക്കെ ആയി. പിന്നെ ഗ്ലാസ് അവരൊരു അഞ്ചാറ് ആൾക്കാർ ഒന്നായിട്ട് കൂടിയിട്ട് ഇങ്ങനെ പെട്ടെന്ന് ഒരു റോഡ് ശ്മശാനത്തിന് മുമ്പില് അല്ല, ആ റോഡിൽ നേരെ വരിക. അപ്പൊ പെട്ടെന്ന് വണ്ടിന്റെ മുമ്പിലേക്ക് എടുത്തു ചാടി വരും. ശ്മശാന റോഡിലേക്ക് കയറിയാണോ? അല്ല, ശ്മശാന റോഡിൽ നിന്ന് മെയിൻ റോഡ് പുതിയ സ്റ്റാൻഡിലേക്ക് വരിക. അപ്പോ പെട്ടെന്ന് ഒരു ഓട്ടോസിന്റെ മുമ്പിലേക്ക് എടുത്തു ചാടി അഞ്ചാറ് ആൾക്കാർ. എന്നിട്ട് ഗ്ലാസ് അടിച്ചു പൊട്ടിക്കേണ്ടത്. അപ്പൊ തന്നെ ഈ ആൾക്കാർ വരുന്നുണ്ട്. എന്റെ ഭാര്യ പറയുന്നുണ്ട് ഫാമിലിയാണ് കേട്ടോ ഒന്നും ചെയ്യരുത്. അപ്പോഴത്തേക്ക് പോലെ ഗ്ലാസ് അടിച്ചു പൊട്ടിച്ച്, ഗ്ലാസ് തെറിച്ച് ഞങ്ങൾ മേലെ കണ്ണിലേക്ക്. കുട്ടികളൊക്കെ ഉണ്ട്, രണ്ട് ചെറിയ മക്കളാക്കി. അതവരൊക്കെ വണ്ടിയിൽ കരി എപ്പോഴും കരച്ച് നിർത്തിയിട്ടില്ല. ഭാര്യയും ഭാര്യന്റെ അമ്മയും രണ്ട് മക്കളും പരാതി കൊടുത്തിട്ടുണ്ട്. പോലീസ് കേസെടുക്കാനാ പറയുന്നത്. അതായത് രണ്ട് കുട്ടികളും ഭാര്യയും ഭാര്യമാതാവുമായി ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയിൽ വെച്ചാണ് ഓട്ടോറിക്ഷ ഒരു സംഘം ആളുകൾ ആക്രമിക്കുകയും ഈ പണിമുടക്ക് അനുകൂലികളാണ് ആക്രമിച്ചെന്നാണ് ലിബിജിത്ത് പറയുന്നത്. എന്തായാലും അതിക്രൂരമായൊരു നടപടിയായി പോയി. രണ്ട് ചെറിയ കുട്ടികളെപ്പോലും പരിഗണിക്കാത്ത രീതിയിലാണ് ഇത്തരത്തിലുള്ള ആക്രമം നടത്തിയിട്ടുള്ളത്. ക്യാമറാമാൻ സ്വരൂപ് നിവേദിക്കൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18, കോഴിക്കോട്.